ഏതു നിമിഷവും മരണം കാത്തു കഴിയുന്ന ഒരു അച്ഛന്റെ മകളാണ് അവൾ അതേപ്പറ്റി ഓർക്കുമ്പോൾ അവളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ എന്ന് തോന്നുന്നു എങ്കിലും ഭയമുണ്ട് ഒരുപാട് ഗായത്രി ബാലയ്ക്ക് ശത്രുവാകരുത് എന്ന് പ്രാർത്ഥനയുണ്ട് ഗായത്രി ശരിക്ക് ശ്രദ്ധിച്ചോണം അവളിൽ എന്തെങ്കിലും ഭാവവ്യത്യാസം തോന്നിയാ ശ്രീയേട്ടൻ ഇടപെടണം ആ നിമിഷം തന്നെ എന്നെ വിവരം അറിയിക്കുകയും ചെയ്യണം സംശയം ഉള്ളി കടന്നാലേ നമ്മൾ മനുഷ്യന്റെ മാറ്റം അളക്കൂ അല്ലെങ്കിൽ എല്ലാം പോസിറ്റീവായി തന്നെ കരുതും ശ്രീയേട്ടൻ മാത്രമേ ഉള്ളൂ അവിടെ എന്നെ പോലെ ചിന്തിക്കുന്ന ആള് അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് ശരി അഭയേട്ടൻ ഇടയ്ക്ക് വിളിച്ചിരുന്നു പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്തില്ല മാവയുടെ മുന്നിൽ വെച്ച് വിളിക്കുന്നത് മോശമല്ലേ ഗായത്രിമുളാകെ പരിങ്ങലിലാണ് ആത്മവിശ്വാസം കൊടുക്കണം ആത്മഹത്യയെപ്പറ്റി ഒരു കാരണവശാലും മോളി ചിന്തിക്കരുത് അതിലേക്ക് പോവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല വിവാഹത്തെപ്പറ്റി പറഞ്ഞാൽ മോളി വിഷമിക്കും അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിലേക്ക് മോടെ ശ്രദ്ധ ക്ഷണിക്കണം എന്ന് വെച്ചാ എത്ര കാലം ഗായത്രി മോൾക്ക് കൂട്ടിരിക്കാൻ മോളെ കൊണ്ട് കഴിയും ഇതെന്താ ശ്രീമാമ പൊതുപ്പും തലയണിയൊക്കെ ആയിട്ട് ഇന്ന് മുതല് ഞാൻ ഇവിടെ കിടക്ക അതെന്റെ താല്പര്യമല്ല അഭിയുടെ നിർദ്ദേശം ഓ എന്നെ ഗായത്രി മോള് കൊല്ലുമെന്ന് അഭിയേട്ടന് ഭയമുണ്ടല്ലേ ഒരു നിലവിളി കേട്ട് ഓടി വരണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും ശ്രീമാമ ഇവിടെ കിടക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ എത്രയോ തവണ ഞങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു ശ്രീമാമ ഔട്ട് ഹൗസിൽ നിന്ന് മാറി ഇവിടെ കിടക്കാൻ എന്നുവെച്ചാ ശ്രീമാമ ഒരു അന്യനല്ലോ ഈ വീട്ടിലെ ഒരു അംഗമല്ലേ അപ്പൊ ഹോളിലല്ല ഒഴിവുള്ള മുറികളുണ്ട് അവിടെയല്ലേ കിടക്കേണ്ടത് തൽക്കാലം ഇവിടെ മതി ശ്രീമാമ എന്തൊക്കെ ചെയ്താലും എനിക്ക് ഉറപ്പാ എന്റെ ഗായത്രി മോൾ ഒരു അപകടം ഉണ്ടാക്കില്ല ഇത്തരം പ്രവൃത്തികൾ മോളെ വേദനിപ്പിക്കാനേ ഉപകരിക്കൂ അഭിയേട്ടന് പറയാം മനസ്സിൽ വരുന്നതൊക്കെ കാരണം ചെറിയച്ഛന്റെ മരണവും അതിനുശേഷം ഈ വീട്ടിലുണ്ടായ വീർപ്പുമുട്ടലും അഭിയേട്ടൻ അറിയില്ല എന്നാ എല്ലാം അറിയാവുന്നതാ ശ്രീമാമയ്ക്ക് എന്നിട്ട് ആ ചെറിയച്ഛന്റെ മകളോട് ഇപ്പൊ ഈ കാട്ടുന്നതൊക്കെ ഇത്തിരി കടുത്ത പ്രവൃത്തികൾ തന്നെ ഇതൊക്കെ താങ്ങാൻ ആ മനസ്സിന് കട്ടിയുണ്ടോ എന്തോ അഭിറാം പറഞ്ഞതല്ലേ ഇവിടെ കിടക്കാൻ ആയിക്കോട്ടെ പിന്നെ ബാലമോളോ പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല പാവം ആ ഗായത്രി മോളിപ്പോ എല്ലാവരും തന്നെ സംശയിക്കുന്നുണ്ടോ എന്ന ചിന്ത പോലും മോൾക്കുണ്ട്
അതിന്റെ തോത് കൂട്ടരുത്. സംശയമുണ്ടെന്നറിയാം, അത് ഉള്ളിക്കിടക്കട്ടെ. ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ താൻ തെറ്റുകാരിയാണെന്ന തോന്നൽ മോളിൽ ഉണ്ടാക്കരുത്. എന്നെ ഭയന്നിട്ടായിരിക്കും ശ്രീയങ്കൾ ഹോളി കിടക്കുന്നത്. പാവം, ഈ വീട്ടിലുള്ളവരെ ജീവനായി കരുതുന്ന ആളാ. ബാലജിക്ക് വേണ്ടി മരിക്കാൻ പോലും മടിയില്ലാത്ത ആളാ ശ്രീയങ്കൾ. എങ്കിലും ഇപ്പൊ കാണിക്കുന്ന ഈ ഭയമൊക്കെ ഇത്തിരി കൂടി പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ശ്രീയങ്കളിന് പഴയ കാലത്തെ ചരിത്രമൊക്കെ അറിയാവുന്നതുകൊണ്ട് സംഭവിക്കുന്നതാ. എന്റെ അമ്മ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ജീവിച്ചത്? ചേച്ചിയുടെ അമ്മയും ചേച്ചിയൊക്കെ കൊല്ലാൻ പോലും മനസ്സ് കാട്ടിയില്ലേ? എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഒരു സമയത്ത് അഭയനെ തട്ടിയെടുക്കാൻ ആര് ശ്രമിച്ചാലും അവരെ കൊല്ലുമെന്ന് ഞാൻ ഭീഷണി മുഴക്കിക്കൊണ്ട് നടന്നു. അതിന്റെ പേരിൽ രവീണയ്ക്ക് അപമാനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അറിയാവുന്ന ശ്രീയങ്കളിന് സംശയം തോന്നുന്നത് സ്വാഭാവികമാ. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും പക്ഷെ ചേച്ചിയിൽ നിന്ന് അകന്നു നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങനെ അങ്ങ് അകന്നു നിന്ന ഞാൻ വിഷാദ രോഗത്തിലേക്ക് പോകുന്ന അരുൺ ഡോക്ടറും പറഞ്ഞിട്ടുണ്ടല്ലോ, അത് സത്യമാണ്. ചേച്ചി ജോലിക്ക് പോകുമ്പോ പോലും നല്ല വീർപ്പുമുട്ടൽ അനുഭവിക്കുന്നുണ്ട് ഞാൻ. എന്നാ ചോദിക്കും, എത്ര നാൾ ഇങ്ങനെ തുടരാൻ പറ്റുമെന്ന്? ഇപ്പൊ ഒരു കുഞ്ഞിനെ പോലെയാ ചേച്ചി എന്നെ നോക്കുന്നത്. നാളെ ചേച്ചിക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോഴോ അതിന് പറ്റുമോ? സാരമില്ല ചേച്ചി, അതുവരെ ഇങ്ങനെയങ്ങ് പോയിക്കോട്ടെ. പ്രസവം കഴിയുമ്പോഴേക്കും എന്റെ ഈ വട്ടൊക്കെ മാറുമായിരിക്കും. എനിക്ക് പലതും നിയന്ത്രിക്കാൻ കഴിയുമായിരിക്കും. മോൾക്ക് കഴിയുന്നിടത്തോളം കാലം എനിക്കൊപ്പം തന്നെ കഴിഞ്ഞു. അതാ എന്റെ സന്തോഷം, സമാധാനം. പിന്നെ ശ്രീമാമ പറയുന്നതൊന്നും നീ കാര്യമായിട്ടെടുക്കണ്ട, അതിനെയും പറയും. മോൾക്ക് കിടക്കാൻ നേരമായോ? എന്നാ പോയി കിടന്നു. മോനെ,
എനിക്ക് കലക്ടർ സാറിനെ ഒന്ന് കാണണമായിരുന്നു. എന്താ അമ്മേ? ചെന്നോളൂ. സാർ എന്റെ ഒപ്പം ഒന്ന് വരണമായിരുന്നു. ജീവിക്കാൻ വയ്യാതായി. കുറെ വരുത്തന്മാര് വന്ന് പാറ പൊട്ടിക്കുക. രാവിലെ വീട്ടിന്റെ ഉമ്മർത്തേക്ക് പോലെ ഇറങ്ങാൻ വയ്യാതായി. എപ്പോഴാ എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് പേർക്ക് പരാതിയുണ്ട്. എന്നെ ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞ പോരായിരുന്നോ? അങ്ങനെ വീടുകൾക്ക് ഭീഷണിയായി. ഏത് വരുത്തന്മാര് വന്നാലും അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കും. എന്റെ പരിധിയിൽ പെടുന്ന ഒരു ഭൂമിയിലും ഇപ്പൊ നിയമവിരുദ്ധമായി ഒന്നും നടക്കുന്നില്ല. ഇതെവിടെയാ ഈ സ്ഥലം? ശാസ്താം പറയ. അല്ല, ഇനി പ്രതി നമ്മുടെ ബന്ധു തന്നെയായിരിക്കും മോളെ. അയാൾക്കാണല്ലോ ഇത്രയും വേലത്തരങ്ങളൊക്കെ ഉള്ളത്. പ്രതി ആരായാലും ശരി, എത്ര അടുത്ത ബന്ധുവായാലും ശരി, നിയമവിരുദ്ധമായി ചെയ്യുന്ന പ്രവൃത്തി തടയാതിരിക്കാൻ പറ്റില്ല. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോ തന്നെ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കണം. പലരും ഭയന്ന് മടിച്ചു നിൽക്കുമ്പോഴാ ഇത്തരക്കാര് വളരുന്നത്. അമ്മ വാ, ഇപ്പൊ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. മോളെ, മല കയറുന്നത് സൂക്ഷിച്ചു വേണം. ഈ സമയത്ത് ഇത്തിരി നടക്കുന്നത് നല്ലതാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ശ്രീമാമ. അമ്മ വാ. തനി തൊഴിലാളി തന്നെ, പാറമട തൊഴിലാളി. സബ് കളക്ടർ അല്ലേ, ആര് വന്ന് വിളിച്ചാലും ഉടനെ പോണല്ലോ. ഒരമ്മ വന്ന് പരാതി എന്തോ പറഞ്ഞു, മോൾ അവരോടൊപ്പം പോവുകയും ചെയ്തു. ഞാൻ ഇന്നലെ ഒരു ദുസ്വപ്നം കണ്ടായിരുന്നു, ചേച്ചിക്ക് ആപത്ത് വരുന്നതായിട്ട്. അതുകൊണ്ട് ഇന്ന് എവിടേക്കും പോകരുതെന്ന് പറയാനിരിക്കായിരുന്നു ഞാൻ. ആ സ്വപ്നം കണ്ട ശേഷം വൈകിയാ ഉറങ്ങിയത്. അല്ലെങ്കിൽ നേരത്തെ എഴുന്നേറ്റന്നെ. എഴുന്നേറ്റപ്പോ ആളങ്ങ് പോവുകയും ചെയ്തു. ഒന്നും സംഭവിക്കില്ല മോളെ, ചേച്ചി വിട്ടുപോകുന്നുള്ള ഭയം മോൾക്കുണ്ട്. അതുകൊണ്ടാ അത്ര സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. ചെലപ്പായിരിക്കും. അല്ല, ചേച്ചി എവിടേക്കാ പോയെന്നോ മറ്റു പറഞ്ഞോ? ആ, ശാസ്താംപാറക്കടുത്തുള്ള ഒരു സ്ഥലമെന്നാ പറഞ്ഞത്. എന്താ, അങ്ങോട്ട് പോകാൻ വല്ല പരിപാടിയുണ്ടോ? ഏയ്, ഇല്ല. മോൾക്ക് ആശങ്കയൊന്നും വേണ്ട, ചേച്ചി കൃത്യസമയത്ത് തന്നെ തിരിച്ചെത്തും. ആ, രാവിലെ ഇവിടെ ഇടിയപ്പവും ഉപ്പുമാവും ഉണ്ട്. മോൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണോ? പ്രത്യേകിച്ചൊന്നും വേണ്ട വല്യമ്മേ, വിശപ്പില്ല. ആ, ഇനി ബാലമോൾ എത്തുന്നത് വരെ അതുണ്ടാവില്ല. ഞാനേ ശ്രീക്ക് ചായ കൊടുത്തിട്ട് വരാം. Thank you.
ബാലിച്ച് ഫോൺ കൊണ്ടുപോയില്ലേ? ഹലോ, സബ് കളക്ടറുടെ വീടല്ലേ? അതെ. മാഡം, മാഡം അവിടെ ഉണ്ടോ? ഇല്ല, പുറത്തു പോയിരിക്കും. ശരി. ഹലോ, ഹലോ, അവള് പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി എല്ലാം ഓക്കെ ആയിരിക്കും. പുറത്തു പോയിട്ട് വരാം. എവിടേക്കാ മോളെ? ഒന്ന് ക്ഷേത്രം വരാം. മോനെ, ദാ ഇവിടുന്ന് വലത്തോട്ട് കയറ്റി നിർത്തിക്കോ. മോനെ, ദാ ഇവിടുന്ന് വലത്തോട്ട് കയറ്റി നിർത്തിക്കോ. പൊട്ടിച്ച് പൊട്ടിച്ച് ഞങ്ങളുടെയൊക്കെ വീടിന്റെ അടിത്തറ ഇളകി തുടങ്ങി ചാറ്. പാറ പൊട്ടിക്കുന്നത് നിർത്താൻ ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞു നോക്കി, പക്ഷെ ആര് കേൾക്കാനാ സാറേ? കണ്ണിച്ചോരയില്ലാത്ത ആൾക്കാരാ. കാശുണ്ടെന്ന് കരുതി എന്തു ആവാന്ന് കരുതി നടക്കുക. മുകളിൽ കയറി നോക്കിയാ കാണാം സാറേ. മറുവശത്ത് താഴ്ചയിൽ വീടുകളുണ്ട് സാറേ. മുകളിൽ കയറി നോക്കിയാ കാണാം സാറേ.
മറുവശത്ത് താഴ്ചയിൽ വീടുകളുണ്ട് സാർ. കേറാൻ പ്രയാസമുണ്ടോ സാറേ? കുറച്ച്. അയ്യോ, എന്നാലും കുഴപ്പമില്ല, നോക്കാം. ഓ, വന്നേട്ട് സാറേ, വന്നേ. ഈ വഴി വന്നാൽ മതി. വാ സാറേ. പതുക്കെ അങ്ങ് കയറിക്കും. വാ സാറേ, വാ. ഇനി കുഴപ്പമില്ല, നേരെ അങ്ങ് പോയാൽ മതി. വാ സാറേ. നടക്കുമേ അവൾ തീരും ബാല. അവൾ വലിയ കൊമ്പത്തെ ആളാ, പ്രശ്നമാവോ ശേഖര? ആവട്ടെ, ഞാൻ ജയിലിൽ പോയാലും ശരി, എന്റെ മോളുടെ മനസ്സമാധാനം കളഞ്ഞവൾ മരിക്കണം, തീരണം. ഗായത്രി മോള് സംഭവം അറിഞ്ഞാ ക്ഷമിക്കുവോടാ, നിന്നെ പിന്നെ സ്നേഹിക്കുവോ? ഇപ്പൊ പിന്നെ മോൾക്ക് നമ്മളോട് സ്നേഹമുണ്ടോമേ? അടിമുടി തകർത്തു എന്നറിഞ്ഞിട്ടും ബാലയ്ക്കൊപ്പമല്ല അവൾ നിൽക്കുന്നത്. ആ ഡോക്ടർ അരുണിന്റെ വീട്ടിൽ പോയി വിളിച്ചിട്ടും നമ്മുടെ കൊച്ചുമോള് നമുക്കൊപ്പം വന്നോ? അതൊക്കെ എനിക്ക് ശരിക്കും പൊള്ളി. വിവാഹം കഴിഞ്ഞ് അവൾ സുഖമായി ജീവിക്കുന്നു, നാളെ കുഞ്ഞുകൂടി ജനിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി. എന്നാൽ നമ്മുടെ മോൾക്കോ ജീവിതമില്ല, ഇനി കുടുംബം ഉണ്ടാവുമെന്ന് സംശയം. അവൾക്ക് വേണ്ടിയല്ലമ്മേ ഞാൻ ഇരുട്ടു വെളുക്കോളം കടന്ന് ഓടിയത്, കഷ്ടപ്പെട്ടത്, നേരായ മാർഗത്തിലും അല്ലാതെയും സമ്പാദിച്ചു കൂട്ടിയത്. എന്നിട്ട് അതൊക്കെ അനുഭവിക്കാൻ ആളില്ലാതെ വന്നാൽ ഞാനത് സഹിക്കണോ? ഇനി എന്തൊക്കെ കാണേണ്ടി വരും? അവളുടെ മരണം അത് കാണേണ്ടി വരും. ചേച്ചി എന്ന് വെച്ചാ പെണ്ണിന് ജീവന്, അതുകൊണ്ടാ ആദ്യം അവളെ കൊല്ലുന്നതിന് അനുകൂലിച്ചെങ്കിലും പിന്നീട് എതിർത്തത്. അവള് മരിച്ച പൊടിമോളും ആ വഴിക്ക് പോയാലോ? മോള് മരിച്ചാലോ? സംഭവിക്കോമേ? അതിനൊക്കെ സാധ്യതയുണ്ട്. ബാലയുടെ അരികിൽ തന്നെ പൊടിമോള് നിൽക്കണമെന്ന് ആ ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ടല്ലേ? അതാ കാലം പറയിപ്പിച്ചതാ നാഥൻ. അയാൾക്ക് രണ്ട് കൊച്ചുമക്കളെ അരികിൽ വേണം മരണം വരെ. അതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചൊന്നും ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ മോള് കെട്ടുതാലിയില്ലാതെ ജീവിക്കുമ്പോ മറ്റോൾക്കും കുടുംബം പാടില്ല, അവളും മംഗലി സുഖം അനുഭവിക്കാൻ പാടില്ല. എനിക്കത്രയുള്ളൂ. വിളിക്കുടനെ ആ ദുരന്ത വാർത്തയുമായിട്ട് സ്റ്റീഫൻ. ഞാൻ കാത്തിരിക്കുക.
സാറേ വാ പാറ പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞത് എന്താ അമ്മയൊന്നും പറയാത്തത്? നിങ്ങൾ പറഞ്ഞത് പരാതിക്കാർ ഒരുപാടുണ്ടെന്നല്ലേ? എന്നിട്ടെവിടെ? എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? കൂടപ്പിറപ്പിന്റെ രക്ഷകയാകുമോ? ചങ്ക് തുറന്നു കാണിച്ചിട്ടും ഇവളെ ഇവരാരും വിശ്വസിക്കുന്നില്ല. ഞാൻ കൊല്ലാനല്ല രക്ഷിക്കാനാ ശ്രമിച്ചത്. ഇതില് വിഷം ഉണ്ടായിരുന്നു. ഊതിക്കാച്ചി പൊന്നാണിവളെന്ന് ഇനി ആര് പറയും, എങ്ങനെ പറയും?